ഹലോ മച്ചുമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് മമ്മി എന്ന മൂവി സീരീസിന്റെ കഥ പറയുന്ന 7-ാമത്തെ ഭാഗമാണ്. അപ്പൊ ആദ്യ ഭാഗം കണ്ടിട്ടില്ലെങ്കിൽ കണ്ടിട്ട് വരണേ. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോ ഈ ഒരു ഭാഗം ആരംഭിക്കുന്നത് ഒരുപാട് കുറേ വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്ന ചൈനയെ കാണിച്ചുകൊണ്ടാണ്. അവിടെ ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങൾ ചേർന്നുകൊണ്ട് വലിയൊരു രാജ്യത്തിനെതിരെ യുദ്ധത്തിന് ഒരുങ്ങിയിരിക്കുകയാണ്. എന്നാൽ യുദ്ധത്തിന് വന്നത് ആ ഒരൊറ്റ രാജാവാണ് കേട്ടോ. ഈ ഒറ്റ ഒരാളോട് ബാക്കിയുള്ള അവർക്ക് ഏറ്റുമുട്ടാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അയാൾ എത്രത്തോളം പവർഫുൾ ആയിരിക്കും. അതെ, ആ ഒരു രാജാവാണ് നമ്മുടെ കഥയുടെ വില്ലനായിട്ടുള്ള ജെറ്റ്ലി, ഡ്രാഗൺ എംപയർ. അതുപോലെ തന്നെ ഈ ഒരു ഡ്രാഗൺ എംപയറിനുണ്ടല്ലോ മൂപ്പർക്ക് ഭയങ്കര വിശ്വസ്തനായിട്ടുള്ള ഒരു പടനായകനുണ്ട്. മൂപ്പരുടെ പേരാണ് മെങ്ക്. പിന്നെ ഈ ഒരു ചക്രവർത്തി, ഡ്രാഗൺ എംപയർ, മൂപ്പരെ നോക്കുകയാണെങ്കിൽ വെറും ഒരു സാധാരണ മനുഷ്യനല്ല, അത്യാവശ്യം നല്ല രീതിയിൽ പഞ്ചഭൂതങ്ങളെ ഇതിനെല്ലാത്തിനും കൺട്രോൾ ചെയ്യാൻ അറിയുന്ന ഒരു മന്ത്രവാദി തന്നെയാണ്. ഇനിയിപ്പോ ഏതെങ്കിലും ഒരു നാട്ടുരാജ്യം ഈ ഒരു ഡ്രാഗൺ എംപയറിനെ എതിർക്കുകയാണെങ്കിലുണ്ടല്ലോ, ആ ഒരു രാജ്യത്തിനെ അടിച്ച് താരിപ്പണാക്കിയിട്ട് അവിടുത്തെ ജനങ്ങളെ മുഴുവൻ അടിമകളാക്കും. എന്നിട്ട് ഈ ചൈനയിൽ കിട്ടുന്ന ഒരു വലിയ വൻമതിലുണ്ടല്ലോ അതിന്റെ പണിയും കടുപ്പിക്കും. ശരിക്കൊരു പട്ടിപ്പണി, അടിമ പണി എന്ന് പറയാം. അപ്പോ ആ ഒരു പണിയെല്ലാം താങ്ങാണ്ട് മരിക്കുന്ന സമയത്ത് ഇവരെ എല്ലാവരും ആ ഒരു മതിലിന്റെ താഴെ തന്നെ കുഴിച്ചിടും. അങ്ങനെ അത്രയും കൊടൂരനായിട്ടുള്ള ഒരു ചക്രവർത്തി തന്നെയാണ്. അങ്ങനെ എല്ലാം മടക്കി വാണ് അയാൾ ഉദ്ദേശിച്ച എല്ലാ പ്രദേശങ്ങളും കീഴടക്കി. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞപ്പോ മൂപ്പർക്ക് ഭയങ്കരമായിട്ട് ഒരു അത്യാഗ്രഹം വരികയാണ്. അതായത് ഇയാൾ ചാവാൻ പാടില്ല, ചാവാത്ത വരും അതെവിടെങ്കിലും കിട്ടുമോ നോക്കിയിട്ട് നടക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഈ ഡ്രാഗൺ എംപയർ ഉണ്ടല്ലോ ഒരു കാര്യം മനസ്സിലാക്കുകയാണ്. അതായത് ഒരു കാര്യം കേട്ടു, ഒരു മന്ത്രവാദിനിയുണ്ട്. ആ മന്ത്രവാദിനി ഉണ്ടല്ലോ ഒരു പ്രത്യേകതരം മന്ത്രമെല്ലാം ഉപയോഗിച്ചിട്ട് ഈ ചാകാത്ത മരിക്കാത്ത ഒരു പ്രത്യേകതരം മന്ത്രവാദങ്ങളും വിദ്യകളൊക്കെ അവർക്കറിയാം. അപ്പോ ആ ഒരു മന്ത്രവാദി ഇങ്ങോട്ടേക്ക് പിടിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ പടനായകനായിട്ടുള്ള മിങ്കിനെ ഏൽപ്പിക്കുകയാണ്. മിങ്കും കുറച്ച് ആൾക്കാരും കൂടിയിട്ട് നേരെ ആ ഒരു സ്ത്രീയെ തേടി പോകുന്നുണ്ട്. അപ്പോ ഈ മന്ത്രവാദി എന്ന് കേൾക്കുമ്പോൾ നമുക്കൊക്കെ എന്താ തോന്നുക, ഒരു എന്താ പറയാ, വൃദ്ധയായിട്ടുള്ള ഭയങ്കര വിരൂപിയായിട്ടുള്ള ഒരു സ്ത്രീ എന്ന്. അങ്ങനെയൊന്നും ആയിരുന്നില്ല, ഈ മന്ത്രവാദി ഉണ്ടല്ലോ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. കണ്ട ആ ഒരു സമയത്ത് തന്നെ മിങ് ഈ ഒരു മന്ത്രവാദിയില് എന്താ പറയാ ഒരു അട്രാക്ഷനിലായി പോവാണ്. പ്രണയത്തിലൊക്കെ ആയി എന്ന് പറയില്ലേ, അതുപോലെ തന്നെ. എന്തായാലും പടനായകന് അതൊന്നും പ്രകടിപ്പിക്കാതെ നേരെ ഈ മന്ത്രവാദിയുമായിട്ട് കൊട്ടാരത്തിലേക്ക് എത്തുകയാണ്. എന്നെ ഈ മന്ത്രവാദിയെ കണ്ട സമയത്ത് ഈ ഡ്രാഗൺ എംപയർ ഉണ്ടല്ലോ മൂപ്പർക്ക് ഭയങ്കരമായിട്ട് ആ ഒരു മന്ത്രവാദി ഇഷ്ടാവുകയാണ്. അപ്പോ ഇവിടുന്ന് പോകാൻ നിൽക്കുമ്പോൾ ഈ ഡ്രാഗൺ എംപയർ പടനായകനോട് പറയാണ്, വേറെ ഒരുത്തനും ഇവളുടെ ദേഹത്ത് കൈവെക്കാനോ കണ്ണു വെക്കാനോ പാടില്ല. അങ്ങനെ ഇതിന്റെ പേരിൽ ഒരു വാണിംഗും കൊടുത്തിട്ടാണ് ഇപ്പൊ ഈ ചക്രവർത്തി ഇവിടുന്ന് പോയിട്ടുള്ളത്. ഇതിനുശേഷം ഈ ഒരു മന്ത്രവാദി അതുപോലെ തന്നെ ഈ പടനായകൻ ഇവർ രണ്ടുപേരും കൂടിയിട്ട്, അതായത് ഈ മരണമില്ലാത്ത ജീവിതം കിട്ടണമല്ലോ, അതിനു വേണ്ടിയിട്ട് ഒരു പ്രത്യേകതരം ഒരു ബുക്ക് തന്നെ ആവശ്യമുണ്ട്. ആ ഒരു ബുക്ക് തേടിയിട്ട് ഇവർ രണ്ടുപേരും പോവാണ് ഒരു പഴയ ലൈബ്രറിയിൽ. എന്നാൽ ഈ യാത്രയിൽ ഇവർ രണ്ടുപേരും പ്രണയത്തിലാവുന്നുണ്ട്, ഇഷ്ടത്തിലാവുന്നുണ്ട്, അതുപോലെ തന്നെ പല രീതിയിലുള്ള റിലേഷനിലും ആവുന്നുണ്ട്. എന്തായാലും അവസാനം ആ ഒരു പഴയ ലൈബ്രറിയിൽ നിന്ന് ഇവർ ആ ഒരു പുസ്തകം കണ്ടുപിടിക്കുകയാണ്. അതിലുണ്ടായിരുന്ന ആ ഒരു ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ പഴയ സംസ്കൃതമാണ്. ഈ ചൈനക്കാർക്കൊന്നും അത് വായിക്കാൻ അറിയില്ല. എന്നാൽ ഈ മന്ത്രവാദിനിക്ക് ഇത് നന്നായിട്ട് വായിക്കാൻ അറിയാം. ആ ഒരു ബുക്കുമായിട്ട് നേരെ കൊട്ടാരത്തിലേക്ക് എത്തുകയാണ്. കൊട്ടാരത്തിലെത്തിയിട്ട് ഈ ഡ്രാഗൺ എംപയർ ഉണ്ടല്ലോ മൂപ്പര് നോക്കിയിട്ട് ഈ ഒരു മന്ത്രവാദങ്ങളൊക്കെ ഉച്ചരിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു മന്ത്രവാദവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഡ്രാഗൺ എംപയറിന് അയാളുടെ ശരീരത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ തോന്നിത്തുടങ്ങി. അതായത് ഇനി ഇയാളുണ്ടല്ലോ മരിക്കാത്തൊരു മനുഷ്യനായിട്ട് മാറാൻ വേണ്ടി പോവാണ്. ഇതേ സമയത്തിന് ഈ മന്ത്രവാദിനിയോട് ഇതിനൊക്കെ നിനക്കൊരു സമ്മാനം വേണ്ടേ, വാ തരാന്ന് പറഞ്ഞിട്ട് നേരെ മുന്നോട്ട് കൊണ്ടുപോവാണ്. അവിടെ ഇപ്പോ ആ ഒരു പടനായകൻ ഉണ്ടല്ലോ, ആ പടനായകന്റെ ഒരു കാല്, ഒരു കൈ, അതുപോലെ തന്നെ നാല് ഭാഗത്തേക്ക് ഈ കയറ് വെച്ച് കെട്ടിയിട്ട് അതിനെ ഒരു കുതിരയെ കൊണ്ട് വലിപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഈ മന്ത്രവാദിനിയുടെ മുന്നിൽ വെച്ച് അതിക്രൂരമായിട്ട് തന്നെ കഷ്ണം കഷ്ണമായിട്ട് ഈ മനുഷ്യൻ ചെതറിപ്പോവാണ്. അതായത് ഇവരുടെ ഇടയിൽ ആ ഒരു പ്രണയം ഈ ഡ്രാഗൺ എംപയർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പണിഷ്മെന്റ് ഈ പടനായകന് കൊടുത്തത്. അവിടെ വെച്ച് നെഞ്ച് പൊട്ടിപ്പോയ ഒരു മന്ത്രവാദിനി ഉണ്ടല്ലോ കയ്യിലുണ്ടായിരുന്ന കത്തി ഊരിയിട്ട് ഈ രാജാവിന്റെ തന്നെ, ചക്രവർത്തിയുടെ പള്ളക്കേനെ കയറ്റാൻ നോക്കുമ്പോൾ ഇത് വാങ്ങി ഈ ഡ്രാഗൺ എംപയർ അവരുടെ വയറ്റിലേക്ക് കുത്തുകയാണ്. മിങ് നിന്നെ വിളിക്കുന്നുണ്ട്, നേരെ അങ്ങോട്ടേക്ക് തന്നെ പൊയ്ക്കാന്ന് പറഞ്ഞിട്ട് അവളിപ്പോ തള്ളിയിടുകയാണ്. എന്ന ഈ ഒരു മന്ത്രവാദിനി ഉണ്ടല്ലോ ആ ഒരു പഴയ പുസ്തകം ഇതെടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇവിടെയാണ് മറ്റൊരു കാര്യം ഈ ഒരു മന്ത്രവാദിനി ഒപ്പിച്ചു വെച്ചിരുന്നത്. അതായത് ഈ ഒരു ഡ്രാഗൺ എംപയറിന്റെ ദേഹത്തെ കയറ്റി വിട്ട ആ ഒരു മന്ത്രം അയാൾക്ക് അമൃത്യനായിരിക്കാനുള്ള ഒരു മന്ത്രവാദമൊന്നും ആയിരുന്നില്ല, പകരം ഇയാൾക്കിട്ട് എട്ടിന്റെ പണിയായിരുന്നു. ഇപ്പൊ അയാളുടെ കണ്ണിന്റെ ഉള്ളിൽ നിന്നും ചെളി പുറത്തേക്ക് വരികയാണ്. അവസാനം ആ ഒരു ചെളിക്ക് വരെ തീ പുറത്തേക്ക് വരാൻ തുടങ്ങുന്നുണ്ട്. അങ്ങനെ അതിക്രൂരമായിട്ട് തന്നെ ഈ ഡ്രാഗൺ എംപയർ ഉണ്ടല്ലോ അവിടെ വെച്ച് മരണപ്പെട്ട് അയാളുടെ ശരീരം മുഴുവൻ ഒരു പ്രതിമയായി മാറുകയാണ്. ഇതേ അവസ്ഥ തന്നെയാണ് ഈ ഡ്രാഗൺ എംപയറിന്റെ അത്രയും വലിയ പടയാളികൾക്കും സംഭവിക്കുന്നത്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതുകൊണ്ട് തന്നെ വളരെ നിസ്സാരമായിട്ട് ഇത്രയും വലിയ ആ ഒരു സാമ്രാജ്യത്തിന്റെ ഇടയിൽ നിന്നും നമ്മുടെ ഈ ഒരു മന്ത്രവാദിനി ഉണ്ടല്ലോ ആ ഒരു പുസ്തകമായിട്ട് പുറത്തേക്ക് രക്ഷപ്പെടുകയാണ്. ഇത് അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ നടന്ന ഒരു കഥയാണ് കേട്ടോ. പലരും ഇതിനെ കിട്ടുക എന്നെല്ലാം പറയുന്നുണ്ട്.
എന്തായാലും ഇപ്പോൾ പ്രസൻറ്റിൽ കാണിക്കുകയാണ് നമ്മുടെ കഥാനായകനായിട്ടുള്ള റിച്ചാർഡിനെ. മൂപ്പരെ ആ ഒരു പഴയ പരിപാടിയെല്ലാം വിട്ട് റിട്ടയർഡായിട്ട് സമാധാനമായിട്ട് മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മൂപ്പരുടെ വൈഫിനെ നോക്കുകയാണെങ്കിൽ, ഇവർ പണ്ട് പോയ ആ ഒരു രണ്ട് അഡ്വഞ്ചർ യാത്ര ഉണ്ടല്ലോ, ഈജിപ്തിലെ രണ്ട് യാത്രകൾ, അത് വലിയ കഥ പോലൊക്കെ എഴുതിയിട്ട് ഭയങ്കര ഫേമസ് ആയിരിക്കുകയാണ്. എവിയുടെ ആ ഒരു ക്യാരക്ടർ മാറിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എന്തായാലും ഇത് നമ്മുടെ റിച്ചാർഡിൻ്റെ ആ ഒരു വൈഫ് തന്നെ. പിന്നെ ഇവരുടെ ഒരു മകനുണ്ടല്ലോ, തലതിരിച്ചൊരു സാധനം, അലക്സ്. അപ്പോൾ അച്ഛൻ പണ്ട് വിട്ടിട്ട് പോയ ആ ഒരു പരിപാടി മകനിപ്പോൾ ചെയ്യാണ്. അതായത് ചൈനയിലെ ആ ഒരു പഴയ സ്ഥലത്തേക്ക് പോയിട്ട് നമ്മൾ കഥയുടെ ആരംഭത്തിൽ കണ്ട ആ ഒരു ഡ്രാഗൺ എംപയർ ഉണ്ടല്ലോ, മൂപ്പറുടെ ആ ഒരു ബോഡി തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ, അത് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കണ്ടുപിടുത്തം തന്നെയാണ് ഈ ഒരു സമയത്ത്. ഇപ്പോൾ ഈ അലക്സിന് കൂട്ടായിട്ട് അവൻ്റെ കോളേജിലെ ഒരു ആർക്കിയോളജിക്കൽ പ്രൊഫസറുണ്ട് കേട്ടോ. അപ്പോൾ കഠിനമായിട്ടുള്ള പര്യവേഷണം തന്നെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇവർ പാതാള ഗുഹയിലേക്കുള്ള ഒരു വഴി കണ്ടെത്തുകയാണ്. അത് തുറന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു മൂന്നാല് പേര് പോകുന്നുണ്ട്. ഈ ഒരു അലക്സ്, അവൻ്റെ പ്രൊഫസർ, പിന്നെ വേറെ രണ്ട് ആൾക്കാർ. അങ്ങനെ ഇവർ അതിൻ്റെ ഉള്ളിലേക്ക് കാലെടുത്ത് വെച്ച ഉടനെ തന്നെ ഓരോരോ ട്രാപ്പുകളായിട്ട് ഓണാവാൻ വേണ്ടി തുടങ്ങുകയാണ്. ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ ഇതിൻ്റെ ഉള്ളിൽ നിന്നും ഇവർ രക്ഷപ്പെടുന്നുണ്ട്. മാത്രമല്ല, അവിടെ വെച്ചൊരു കാഴ്ച ഇവർ കാണുകയാണ്. അതായത് വരി വരിയായി നിൽക്കുന്ന പടയാളികളുടെ ശിലകൾ. ഇത് മറ്റൊന്നുമല്ല, കഥയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ടില്ലേ ഡ്രാഗൺ എംപയർ, ഡ്രാഗൺ എംപയറിന്റെ ആ ഒരു പട്ടാളക്കാരാണ് ഇത് മുഴുവനും. എന്തായാലും ഇവർ മുന്നോട്ടേക്ക് പോകാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ പിന്നെയും ഓരോ കെണികളായിട്ട് ഓണാവാൻ തുടങ്ങുകയാണ്. ഇവറ്റകളുടെ വായിൽ നിന്നും ഒരു പ്രത്യേകതരം അമ്പുകൾ വരുന്നുണ്ട് കേട്ടോ. ഇത് ഇവരുടെ കൂട്ടത്തിലെ രണ്ടുപേരെ കൊന്നു കളയുന്നുണ്ട്. ഏകദേശം എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് അലക്സും അതുപോലെ തന്നെ അവന്റെ പ്രൊഫസറും കൂടി ഈ ഒരു പ്രതിമകളെ താണ്ടി മുന്നോട്ടേക്ക് എത്തുകയാണ്. ആ സമയത്താണ് പഴയ കാലത്തെ കോമ്പസ് പോലെ എന്തോന്ന് ഇവർ കാണുന്നത്. അതിലേക്ക് ഒരു ഇച്ചിരി വെള്ളം ഈ അലക്സ് ഒഴിക്കുന്ന സമയത്ത് അത് തിരിയാൻ തുടങ്ങി. അതേസമയം തന്നെ ഇവർ നിൽക്കുന്ന ആ ഒരു പീഠം പോലത്തെ സ്ഥലം ഉണ്ടല്ലോ, അതൊറ്റ താവലാണ് താഴേക്ക്. താഴേക്ക് ചെന്ന് വീണ സമയത്ത് അലക്സ് ഞെട്ടിപ്പിക്കുന്ന ആ ഒരു കാഴ്ച കാണാണ്. ഇവർ തേടി വന്ന ഡ്രാഗൺ എംപയറിന്റെ ആ ഒരു ശില തന്നെ. ഡ്രാഗൺ എംപയറിന്റെ ആ ഒരു ശിലയാണെങ്കിലുണ്ടല്ലോ, ഒരു കുതിരവണ്ടിയിൽ ഈ ഡ്രാഗൺ എംപയർ നിൽക്കുന്നത് പോലെ ആ ഒരു പ്രത്യേക രീതിയിൽ തന്നെ അത് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രൊഫസറും ഇത് വന്ന് കാണാണ്, ഭയങ്കരമായിട്ട് ആശ്ചര്യപ്പെട്ടു പോവാണ്. അതേ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന എവിടുന്നാന്നൊന്നും വന്നെന്നറിയില്ല ഒരു നിഞ്ചാലേടി വന്നിട്ട് ഇവർ രണ്ടുപേരും നെരിവട്ടിട്ട് പൊട്ടിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അതൊരു സ്ത്രീയാണെന്ന് മനസ്സിലാകുന്നത്. ഇപ്പൊ അലക്സ് ഒന്നും നോക്കിയില്ല, കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് വെച്ച് പടപടപടയെന്ന് എടുത്തിട്ട് പൊട്ടിക്കുകയാണ്. ഇപ്പൊ ഈ ഒരു ലേഡി എന്താ പറയാ, മുണ്ടും പൊക്കി ഓടുകയാണ് കേട്ടോ. കാരണം കത്തിക്കും ഗണ്ണിനും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. എന്തായാലും ആക്രമിക്കാൻ വന്ന ആള് പോയല്ലോ, തന്റെ പണി എടുക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അലക്സ് അത് മുകളിലേക്ക് കയറ്റുന്ന പരിപാടി നോക്കുകയാണ്. ഇവിടെ സീൻ കട്ടായിട്ട് ലണ്ടനിൽ കാണിക്കുകയാണ്. അവിടെയാണ് നമ്മുടെ ജാക്കുമാമന്റെ ഫാമിലി, അതുപോലെ തന്നെ റിച്ചാർഡ്, എവി, ഇവരൊക്കെ താമസിക്കുന്നത്. ഇപ്പൊ റിച്ചാർഡിന്റെ വീട്ടിലേക്ക് ഒരു കാറ് വരുന്നുണ്ട്. അതിൽ നിന്നും ഒരു ഉദ്യോഗസ്ഥനാണെന്നും മൂപ്പര് വന്നിട്ട് ഇവരുടെ മുന്നിലേക്ക് ഒരു പെട്ടി വെച്ചു കൊടുക്കുകയാണ്. കാണുമ്പോൾ തന്നെ കുറച്ച് പുരാതനമായിട്ട് തോന്നുന്ന ഒരു പ്രത്യേകതരം വസ്തു. ഇതെന്താണെന്ന് ജാക്കും അതുപോലെ തന്നെ എവിയും ചോദിച്ചപ്പോൾ ഇയാൾ പറയാണ്, ഇതൊരു പ്രത്യേകതരം കണ്ണാണ്. പഴമക്കാർ ഇതിനെ പല രീതിയിലും വിളിക്കുന്നുണ്ട്, എനിക്ക് വ്യക്തമായിട്ടൊന്നും അറിയില്ല. ഇത് കാണാതെ പോയ സാധനമാണ്, ഞങ്ങളാണ് ഇതിനിപ്പോൾ വീണ്ടെടുത്തിരിക്കുന്നത്. ഇതിനെ എത്തിക്കേണ്ടത് ചൈനയിലേക്കാണ്. പലരും ഇത് മോഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളായിട്ട് ഇത് അവിടെ എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് ഉപകാരമായിരുന്നു. എന്തായാലും ഈ ഫീൽഡ് വിട്ടുകൊണ്ട് റിച്ചാർഡിന് ഇതിന് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ എവിക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളോട് വല്ലാത്തൊരു എന്താ പറയുക, അത് തന്നെ അതിഭ്രമം. അതുള്ളതുകൊണ്ട് തന്നെ റിച്ചാർഡിനെ ഫോഴ്സ് ചെയ്യാണ്, നമുക്കിത് കൊണ്ടേ കൊടുക്കാന്നേ. പിന്നെ എൻ്റെ ചേട്ടൻ ജോനാഥൻ അങ്ങ് ചൈനയിലുണ്ട്, എന്തൊക്കെയോ തരികയുടെ പരിപാടിയാണ്, നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം, നന്നായിട്ടൊന്ന് എൻജോയ് ചെയ്തിട്ട് വരാം. അടുത്ത സീനിൽ കാണിക്കുന്നത് ചൈനയിലാണ് തരികടയായിട്ടുള്ള ജോനാഥനെ. എപ്പോഴത്തെയും പോലെ തന്നെയുള്ള കാശ് മുഴുവൻ വെച്ച് കളിക്കാനായിട്ട് ഏതോ ഒരു എന്താ പറയുക കസിനോയിലേക്ക് വന്നിട്ടുണ്ട്. കൂടെ തന്നെ ഒന്ന് രണ്ട് പെമ്പിള്ളേരെയും കറക്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഈ സമയത്താണ് നമ്മുടെ ചെറുക്കൻ അലക്സ് അങ്ങോട്ടേക്ക് വരുന്നത്. ഇപ്പൊ അലക്സിന്റെ അടുത്തേക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ത്രീ ചെല്ലാണ് കേട്ടോ. അവനെ മയക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ചെറുതായിട്ടൊരു ചുമ്മനെല്ലാം കൊടുക്കാൻ നിൽക്കുമ്പോഴാണ് നമ്മുടെ നായകന്റെയും നായികയുടെ എൻട്രി, റിച്ചാർഡും അതുപോലെ തന്നെ എവിയും. കുറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പൊ ജോനാഥനെയും അതുപോലെ തന്നെ മകനായിട്ടുള്ള അലക്സിനെ ഇവർ കാണുന്നത്. അലക്സിനെ കണ്ടിട്ടില്ല, അവനിപ്പോ അവിടെ എവിടെയോ ആ ഒരു പെൺകുട്ടിയുടെ കൂടെയാണ്. ഇതേ സമയത്ത് തന്നെ ജോനാഥനോട് ഇപ്പോൾ റിച്ചാർഡും അതുപോലെ തന്നെ എവിയും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എവിടുന്ന് നല്ലൊരു പെടയും കിട്ടി താഴേക്ക് തെറിച്ച് വന്ന് വീഴാണ് അലക്സ്. ഇപ്പോൾ നോക്കുമ്പോൾ എന്താ, നല്ല മുസൽമാനായിട്ടുള്ള ഒരുത്തൻ അവനിട്ട് കുടഞ്ഞിരിക്കുകയാണ്. ആഹാ, ഞാനിവിടെ നിൽക്കുമ്പോൾ എൻ്റെ ചെറുക്കനെ തല്ലുന്നോടെ വെച്ചിട്ട് നമ്മുടെ ജാക്ക് നേരെ അങ്ങോട്ട് ചെല്ലുകയാണ് കേട്ടോ. നോക്കുമ്പോൾ പഴയ ഏതോ ഒരു കൂട്ടുകാരനാണ്. അപ്പോൾ എന്താ കാര്യം ചോദിച്ചപ്പോൾ ഇയാളുടെ മകളെയാണ് ഈ അലക്സ് ഇപ്പോൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയത്. എന്തായാലും പഴയ ഈ രണ്ട് ചങ്ങാതിമാർ കണ്ടപ്പോൾ അത് നന്നായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ ഇവർ തീരുമാനിക്കുകയാണ്. ഇവിടെ സീൻ കട്ട് ആയി മറ്റൊരു സ്ഥലത്ത് കാണിക്കുകയാണ്. അതായത് ഈ ചൈനയുടെ ഒരു ഭാഗത്തായിട്ട് സീക്രട്ട് ആയിട്ട് തന്നെ ഒരു ആർമിയെ ഒരാൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ക്യാപ്റ്റൻ, ആ ഇയാളുടെ കീഴിലായിട്ട് കുറച്ചധികം പട്ടാളക്കാരുണ്ട്. അതുപോലെ തന്നെ നേരത്തെ ഈ അലക്സിനെ അറ്റാക്ക് ചെയ്യാൻ വന്നില്ലേ ഒരു നിഞ്ചാലേടി, അവരുമുണ്ട്. ഇവരുടെ ഈ ഒരു ഗ്രൂപ്പിന്റെ ലക്ഷ്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഇല്ലാതായി പോയ ആ ഒരു ഡ്രാഗൺ എംപയർ, ഇയാളുടെ സൈന്യം, ഇതിനെ മുഴുവനായിട്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുക. എന്നിട്ട് അതിലൂടെ ഈ ലോകത്തിന്റെ ആ ഒരു അധികാരം ഉണ്ടല്ലോ, അത് മുഴുവനായിട്ടും ഇവരുടെ കീഴിലേക്ക് കൊണ്ടുവരിക. അങ്ങനെയുള്ള ചെറിയ ഒരു ആഗ്രഹം. സംഭവം എന്താന്ന് വെച്ചാല്, ആ ഒരു സീക്രട്ട് ഐ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് ഈ ചൈനയിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ഇവർക്ക് അത്യാവശ്യമാണ്. എന്തിന്? ഡ്രാഗൺ എംപയറിനെ ഉണർത്താനായിട്ട് തന്നെ. ഇവിടെ സീൻ കട്ടായിട്ട് വീണ്ടും നമ്മുടെ പിള്ളേരെ കാണിക്കുകയാണ്. ഇവരെല്ലാവരും കൂടെ അവിടെ ഉണ്ടായിരുന്ന ഒരു മ്യൂസിയത്തിലേക്ക് വന്നിരിക്കുകയാണ്. അതായത്
നമ്മുടെ ചെറുക്കൻ അലക്സ് കണ്ടുപിടിച്ച ആ ഒരു പുരാതന വസ്തു ഉണ്ടല്ലോ, അത് കാണാനായിട്ട് തന്നെ. എന്തായാലും ആ ഒരു മ്യൂസിയത്തിലേക്ക് വന്നിട്ട് റിച്ചാർഡും എവിയും കൂടെ അതങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ അലക്സ് ഒരു കാര്യം കാണാണ്, ഏതോ ഒരു സ്ത്രീ ആ മ്യൂസിയത്തിന്റെ ഒരു ഭാഗത്തോടെ നടന്നു പോകുന്നത്. ഏതാണ് ഇപ്പൊ ആ ഒരു സ്ത്രീ പതിയെ നോക്കാനായിട്ട്? അലക്സ് അങ്ങനെ നോക്കുമ്പോൾ അവര് കാണാതായി കേട്ടോ, പിന്നെ അവർ കണ്ടിട്ടില്ല. ഇതേ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് അലക്സിന്റെ പ്രൊഫസർ വരികയാണ്. അപ്പൊ ഈ പ്രൊഫസറുടെ കയ്യിലേക്കാണ് ഇവര് കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു സീക്രട്ട് ഐ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഇത് കൊടുക്കേണ്ടത്. എന്തായാലും പ്രൊഫസറുടെ കയ്യിലേക്ക് ഈ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞപ്പോൾ അങ്ങോട്ടേക്ക് രണ്ടാൾക്കാർ വരികയാണ്. അതായത് ആ ഒരു നിഞ്ചാലേഡിയും അതുപോലെ തന്നെ ക്യാപ്റ്റനും കൂടെ. അതായത് അവരുടെ ആ ഒരു ടീമിൽപ്പെട്ട ആളാണ് ഈ ഒരു പ്രൊഫസറും. അത്ര നല്ല ആളൊന്നുമല്ല, ദുരാഗ്രഹിയാണ്, അത്യാഗ്രഹിയാണ്. ഈ സാധനം കയ്യിൽ കിട്ടിയപ്പോൾ എന്തായാലും ഇയാളുടെ സ്വഭാവം മാറുകയാണ് കേട്ടോ. ഇപ്പൊ ഗണ്ണെടുത്ത് ചൂണ്ടുണ്ട്, മര്യാദക്ക് ആ ഒരു പെട്ടി പോയി തുറക്കാൻ വേണ്ടി പറയാണ്. അതായത് അലക്സ് കണ്ടുപിടിച്ച ആ ഒരു ശിലയുണ്ടല്ലോ, ശില എന്ന് പറഞ്ഞാൽ ഒരു കുതിരവണ്ടി, അതുപോലെ തന്നെ ആ കുതിരവണ്ടിയുടെ ബേക്കിലായിട്ട് എന്താ പറയാ, ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ട് തോന്നുന്ന, രാജകീയമായിട്ട് തോന്നുന്ന ഒരു ശവപ്പെട്ടി. ആ ശവപ്പെട്ടി ഇപ്പൊ തുറക്കാൻ വേണ്ടി പറയാണ്. കാരണം അതിലാണ് ഡ്രാഗൺ എംപയറിന്റെ ആ ഒരു ബോഡി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു സീക്രട്ട് ആയി അത് തുറക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ എവിയോട് പറയാണ്. ആദ്യമൊക്കെ അവൾ അറിയില്ല എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് അവൾ അത് ചെയ്യാണ് കേട്ടോ. അവളുടെ ഒരു ഇത്തിരി രക്തം അതിലേക്ക് ആക്കുന്ന സമയത്ത് അതിന്റെ പുറത്തുണ്ടായിരുന്ന ആ ഒരു കവചങ്ങൾ ഉണ്ടല്ലോ, അതൊരു പാമ്പിനെ പോലെ ജീവൻ വെച്ച് അത് ഇഴഞ്ഞങ്ങ് പോവാണ്. പിന്നീട് ആ ഒരു ബോൾ പതിയെ തുറന്നു വരുന്നുണ്ട്, ഭയങ്കര ഈ ഡയമണ്ട് എല്ലാം പോലെ. എന്നാൽ അതിന്റെ ഉള്ളിൽ ഒരു ചെറിയ കോപ്പയിൽ ഒരു ഇച്ചിരി ജലം ഉണ്ടായിരുന്നു. അതാണ് ആ ഒരു എന്താ പറയാ, ഒരിക്കലും മരിക്കാത്ത ആ ഒരു വരം കൊടുക്കുന്ന ആ ഒരു വെള്ളം തന്നെ. അപ്പൊ ആ ഒരു വെള്ളം ഈ ഡ്രാഗൺ എംപയറിന്റെ ദേഹത്തേക്ക് ആക്കുകയാണെങ്കിൽ ഇയാൾ ഉയർത്തെഴുന്നേൽക്കും എന്നാണ് ഈ ഒരു ക്യാപ്റ്റനും അതുപോലെ തന്നെ ആ ഒരു നിഞ്ചാലേഡിയും മനസ്സിൽ വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഇവരെല്ലാവരും കൂടിയിട്ട് റിച്ചാർഡിനെ കൊണ്ട് ആ ഒരു പെട്ടി തുറപ്പിക്കുകയാണ്. പെട്ടി തുറന്നു കഴിഞ്ഞപ്പോൾ അതിലതാ കിടക്കുന്ന ഡ്രാഗൺ എംപയറിന്റെ ആ ഒരു ബോഡി തന്നെ. ഈ ക്യാപ്റ്റൻ ഇപ്പോൾ പതിയെ അതിലുണ്ടായിരുന്ന ആ ഒരു മാന്ത്രിക ജലം ഉണ്ടല്ലോ, ഇതുമായിട്ട് ആ ഒരു ബോഡിയുടെ അടുത്തേക്ക് വന്നിട്ട് അതിലേക്ക് ഈ ജലം തെളിക്കുന്നുണ്ട്. പക്ഷേ എത്ര ആക്കിയിട്ടും ഡ്രാഗൺ എംപയറിന് ജീവൻ വെക്കുന്നില്ല. ഇതെന്തുകൊണ്ടാ ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ട് എവിയും അതുപോലെ തന്നെ റിച്ചാർഡിനെയും ഇവർ ഭീഷണിപ്പെടുത്തുകയാണ്. ഈ ഒരു കാര്യം ആര് കാണുന്നുണ്ട്? നമ്മുടെ ഈ അലക്സ് കാണുകയാണ്. അവന്റെ കൂടെ തന്നെ ഇപ്പൊ ഒരാളുണ്ട് കേട്ടോ. അതായത് മ്യൂസിയത്തിൽ വെച്ച് അവൻ നേരത്തെ ഒരാളെ കണ്ടില്ലേ, ഒരു ലേഡിയെ, പ്രത്യേക തരം വസ്ത്രമെല്ലാം ധരിച്ച് അവനെ ഫോളോ ചെയ്യുന്ന ലേഡിയെ. ആ ലേഡി തന്നെ നല്ല കാണാൻ ഭംഗിയുള്ള ഒരു അടിപൊളി ലുക്കുള്ള ഒരു ചെറിയ പെൺകുട്ടി ആട്ടോ അത്. എന്തായാലും ഈ അലക്സിനോട് എന്തൊക്കെയോ ചില കാര്യങ്ങൾ സീക്രട്ട് ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നതാണ് എന്ന യാദൃശികമായിട്ട് ഈ കാര്യം ഇപ്പൊ ഈ ഒരു പെൺകുട്ടിയും കാണുകയാണ്. ഇപ്പൊ മറിഞ്ഞിരുന്ന അലക്സ് ഇവർ അങ്ങോട്ടേക്ക് ആക്രമിക്കുകയാണ് കേട്ടോ. അവരുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഗണ്ണും കാര്യങ്ങളൊക്കെ തട്ടി മാറുന്നുണ്ട്. ഇതേ സമയത്തിന് ക്യാപ്റ്റന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ജലം ഉണ്ടല്ലോ, തൊട്ട് മുന്നിലുണ്ടായിരുന്ന ആ ഒരു കുതിരക്കാരന്റെ ദേഹത്തേക്ക് വീഴാണ്, ആ ഒരു കൽപ്രതിമയിലേക്ക്. എന്നാൽ അടുത്ത നിമിഷം തന്നെ ആ ഒരു കൽപ്രതിമയാണെങ്കിൽ പതിയെ പതിയെ ഉരുകാൻ തുടങ്ങുന്നുണ്ട്. മാത്രമല്ല ഒരുപാട് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ കല്ലായി പോയ ഈ ഡ്രാഗൺ എംപയറിന്റെ ആ ഒരു ബോഡി ഉണ്ടായിരുന്നത് ആ പ്രതിമയുടെ ഉള്ളിലായിരുന്നു. പതിയെ പതിയെ ഇതിനങ്ങട് ജീവൻ വെക്കാൻ തുടങ്ങുകയാണ്. ഇപ്പൊ ജാക്ക് ഉണ്ടല്ലോ ഗണ്ണെടുത്ത് ഇതിനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ഈ ഡ്രാഗൺ എംപയറിന്റെ ഉയർത്തെഴുന്നേറ്റ് ഈ ഒരു മമ്മി ഉണ്ടല്ലോ, തീ തുപ്പുകയാണ്. കാരണം പഞ്ചഭൂതങ്ങളെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ഒരാളാണിത്. ഇപ്പൊ ആ കുതിരകൾക്ക് മുഴുവനായിട്ടും ജീവൻ വെച്ചു, ഒരുമാതിരി ഉള്ളിലൊക്കെ തീയുള്ള കോലത്തിൽ. എന്നിട്ട് ഈ കുതിരകൾ മുഴുവനായിട്ട് പായാൻ തയ്യാറായി നിൽക്കുകയാണ്. അപ്പൊ ആ ഒരു കുതിരവണ്ടിയിലേക്ക് അവർ ക്യാപ്റ്റൻ ചാടി കയറുന്നുണ്ട്, കൂടെ തന്നെ ഈ പ്രൊഫസർ കയറാൻ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ ഡ്രാഗൺ എംപയർ ഇയാളുടെ കൈ നല്ല പഴുപ്പിച്ച് വെച്ച് ഈ പ്രൊഫസറിന്റെ തലം കണ്ട് വെട്ടിമുറിച്ച് കളയാണ്. ഒരാവശ്യമില്ലാത്ത പരിപാടിയായിരുന്നു, ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ഇറങ്ങി തിരിക്കും, ഒന്നും നോക്കണ്ടേ, സൂക്ഷിക്കണ്ടേ. എന്തായാലും തലയില്ലാത്ത പ്രൊഫസർ അവിടെ കിടന്നങ്ങ് ഉരുളുകയാണ്. ഇതേ സമയത്ത് തന്നെ ഈ ഡ്രാഗൺ എംപയർ ആ ഒരു കുതിരവണ്ടുമായിട്ട് ഇവിടുന്ന് പുറത്തേക്ക് ചാടി ഓടുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ജാക്ക്, അലക്സ്, എവി, പിന്നെ അലക്സ് ഇപ്പൊ കണ്ട ആ ഒരു പെൺകുട്ടി, ഇവരെല്ലാവരും കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് ആ ഒരു ഡ്രാഗൺ എംപയറിന്റെ ആ ഒരു വണ്ടിയെ പിടിക്കാനായിട്ട്. ഇപ്പൊ അലക്സിന്റെ അടുത്തേക്ക് വന്ന ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, അവൾ ഓടി ചെന്നിട്ട് ഈ കുതിരവണ്ടിയുടെ അടിയിൽ ഇറക്കി പിടിച്ചിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റിച്ചാർഡ് അതിലൂടെ പോയൊരു വണ്ടി കൈകാട്ടി നിർത്തിയിട്ട് ഒന്ന് ഇറങ്ങും, ചെറിയൊരു പരിപാടി ഉണ്ടെന്നു അവനെ വലിച്ച് താഴെയിടുകയാണ്. എന്നിട്ട് ഇവരതിലേക്ക് കയറുകയാണ്. അതുപോലെ തന്നെ പോകുന്ന വഴിയിൽ ജൊനാഥനെ കാണുന്നുണ്ട്. വാ കയറിക്കാൻ പോലെ, നിങ്ങളല്ലേ യാത്രയില്, നീ അത്യാവശ്യമാണ്. അങ്ങനെ പാവൻ ജൊനാഥനെയും ആ ഒരു വണ്ടിയിലേക്ക് വലിച്ചിടുകയാണ്. ഇപ്പോ ഈ ഡ്രാഗൺ എംപയർ പോകുന്ന ആ ഒരു കുതിരവണ്ടിയുടെ അടിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പൊ വന്ന ആ ഒരു പെൺകുട്ടി മാത്രമല്ല, കൂടെ തന്നെ അലക്സും കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവർ രണ്ടുപേരും അതിന്റെ അടിയിൽ അങ്ങനെ അള്ളി പിടിച്ചിരിക്കുകയാണ്, മകനെ രക്ഷിക്കാനും അതുപോലെ തന്നെ ഈ ഒരു ഡ്രാഗൺ എംപയറിനെ തടുക്കാനായിട്ട്. ഇതിന്റെ പിന്നാലെ വന്ന ആ ഒരു വാഹനത്തിൽ നിന്ന് റിച്ചാർഡ് ഇതിന്റെ മേലേക്ക് എടുത്ത് ചാടുകയാണ്. മാത്രമല്ല അതിലുണ്ടായിരുന്ന ഒരു കുതിരയുടെ പിടി ഉണ്ടല്ലോ, എങ്ങനെയൊക്കെയോ റിച്ചാർഡ് പിടിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അതിന് മാത്രമായിട്ട് കൺട്രോൾ ചെയ്തിട്ട് ഇതിന്റെ പിന്നാലെ ചെല്ലുകയാണ്. എന്നാൽ ഈ കുതിരയൊക്കെ ഈ ഡ്രാഗൺ എംപയറിന്റെ കീഴിൽ അടിമയായിട്ട് നിൽക്കുന്ന സാധനമല്ലേ, അതിന്റെ കണ്ണിൽ നോക്കിയിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഈ ഒരു ഡ്രാഗൺ എംപയർ. അതേസമയം തന്നെ ഈ കുതിരയാണെങ്കിൽ മറ്റൊരു ദിശയിലേക്ക് പാഞ്ഞു പോവാണ്. അതായത് ഈ ഡ്രാഗൺ എംപയർ ഉണ്ടല്ലോ ഒരു വഴിക്ക് പോകുമ്പോൾ മറ്റേതോ വഴിക്കാണ് ഇപ്പൊ ഈ റിച്ചാർഡ് ആ ഒരു കുതിരേനും കൊണ്ട് പോകുന്നത്. ഇപ്പൊ ഡ്രാഗൺ എംപയറിന് ആ ഒരു കുതിരവണ്ടിയിൽ ആരുണ്ട്? അലക്സും അതുപോലെ തന്നെ ആ ഒരു പെൺകുട്ടിയുണ്ട്. ഇപ്പൊ ഈ പെൺകുട്ടിക്ക് എന്തൊക്കെയോ ചില കാര്യങ്ങൾ അറിയാതെ വന്നു. ഒരു കത്തി എടുത്തിട്ട് അലക്സിനോട് പറയാണ്, ഈ ഒരു കത്തി ഉപയോഗിച്ച് മാത്രമേ ഇയാളെ കൊല്ലാൻ കഴിയുള്ളൂ. അപ്പൊ ആ ഒരു കത്തി ഉപയോഗിച്ച് ഡ്രാഗൺ എംപയറിനെ കുത്താൻ പോകുമ്പോൾ അവിടെ തന്നെ ആരുണ്ട്? ഈ ക്യാപ്റ്റൻ ഉണ്ടല്ലോ. ഇയാൾ ഈ പെൺകുട്ടിക്ക് നേരെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. എന്നാൽ ചാടി വീണ അലക്സ് ഇതിനെ തടുക്കുകയാണ്, അതുകൊണ്ട് തന്നെ ഉന്നം തെറ്റിപ്പോയി. എന്തായാലും ആ ഒരു അടിപിടിയിൽ കുതിരവണ്ടിയുടെ പിന്നിലുണ്ടായിരുന്ന ഈ ശവപ്പെട്ടിയെല്ലാം വെച്ചൊരു സ്ഥലം ഉണ്ടല്ലോ, ആ അങ്ങോട്ടേക്ക് ഈ അലക്സും അതുപോലെ തന്നെ ഈ പെൺകുട്ടിയും ചെന്ന് വീഴുകയാണ്. അപ്പൊ പിന്നെ ഇവരെന്തിനാ വലിച്ചുകൊണ്ടുവന്നേ? ഇത് കരുതിയിട്ട് ക്യാപ്റ്റൻ ഉണ്ടല്ലോ ആ ഒരു കുതിരയുടെ ആ ഒരു തേരും അതുപോലെ തന്നെ ആ ഒരു ശവപ്പെട്ടിയുടെ ആ ഒരു ഭാഗം ഇത് രണ്ടിലും കണക്ട് ചെയ്യുന്ന ഒരു ആണിയുണ്ട്, അതങ്ങൂരിക്കളയാണ്. അതായത് ആ ഒരു തേര് പോലത്തെ ഭാഗം മുന്നോട്ട് പോയി, പിന്നിലുണ്ടായിരുന്ന ശവപ്പെട്ടിയുടെ ഭാഗം അത് അവിടെ തന്നെ നിൽക്കുകയാണ്. മാത്രമല്ല ഇപ്പൊ ഡ്രാഗൺ എംപയർ തിരിഞ്ഞിട്ട് അതിന്റെ ആ ഒരു നിലഭാഗം മുഴുവനായിട്ട് കൂളാക്കി കളയാണ്, ഐസ്
വയസ്സാക്കി കളയാണ്. അപ്പൊ വയസ്സാകുമ്പോ ഭയങ്കരമായിട്ട് തെന്നുമല്ലോ. ഈ അലക്സും ഈ പെൺകുട്ടി പിള്ള ആ ഒരു ശവപ്പെട്ടിയുടെ ഭാഗമുണ്ടല്ലോ, അത് നന്നായിട്ട് അതിവേഗത്തിൽ തെന്നിപ്പോവാണ്. അതായത് എവിടെയെങ്കിലും അടുക്കിയാണെങ്കിൽ രണ്ടുപേരുടെയും കഥ തീരും. അമ്മാരി ഫോഴ്സിലാണ് ഇത് തെന്നിപ്പോകുന്നത്. എന്തായാലും അങ്ങോട്ടേക്ക് ഒരു വിധത്തിലെത്തിയ ഈ റിച്ചാർഡ് പോലെ തന്നെ ജൊനാദിന് ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഇവരങ്ങ് രക്ഷപ്പെടുത്തുകയാണ്. പിന്നെ ഒരു സ്ഥലത്ത് ഇവരെല്ലാവരും ഒത്തുകൂടുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയോ ചില കാര്യങ്ങൾ ഈ ഒരു ഡ്രാഗൺ എംപയറിനെ കുറിച്ച് ഇപ്പൊ വന്ന ആ ഒരു പെൺകുട്ടിക്ക് അറിയാം. അപ്പൊ ആ ഒരു പെൺകുട്ടി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ആ ഒരു സാധനത്തിനെ കൊല്ലണമെങ്കിൽ, ഇല്ലാതാക്കണമെങ്കിൽ ഈ കാണുന്ന കത്തി ഉണ്ടല്ലോ, ഇത് വെച്ച് അവന്റെ ഹൃദയത്തിലേക്ക് തന്നെ കുത്തി കയറ്റണം. ഇതിലൊരു ശാപമുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഈ ഡ്രാഗൺ എംപയറിന്റെ പിന്നിലുണ്ടായിരുന്ന ആ ഒരു ചരിത്രം, അല്ലെങ്കിൽ ആ ഒരു ശാപം, ഈ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ ഈ പെൺകുട്ടി ഇപ്പോ ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അല്ല, ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിനക്ക് അറിയുന്നതെന്ന് ചോദിക്കുമ്പോൾ ഈ പെൺകുട്ടി പറയാണ്, ഞാനൊരു ചെറിയ പെൺകുട്ടിയൊന്നുമല്ല, എനിക്ക് 2500 വർഷം പ്രായമുണ്ട്. അതായത് എന്റെ വയസ്സ് 2500 ആണ്. ഞങ്ങളുടെ ധർമ്മം എന്താന്ന് വെച്ചാൽ, ഈ ഒരു ഡ്രാഗൺ എംപയർ ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കാതെ നോക്കലായിരുന്നു. പക്ഷെ എന്തിനാണോ ഇത്ര കഷ്ടപ്പെട്ട് ഈ ഒരു സാധനത്തിന് നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നത്, എത്ര കഷ്ടപ്പെട്ട് അറിയോ ഞങ്ങൾ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നോക്കിയത്. ഇനിയൊരു രക്ഷയില്ല, അവനെ കൊന്നിട്ടില്ലെങ്കിൽ ഈ ലോകം മുഴുവൻ അവൻ നശിപ്പിച്ചു കളയും. ഇനിയിപ്പോ അവൻ നേരെ ചെല്ലാൻ പോകുന്നത് ഹിമാലയ പർവ്വതത്തിലുള്ള ആ ഒരു സ്ഥലത്തേക്കാണ്. അവിടെയാണ് രഹസ്യമായിട്ടുള്ള ആ ഒരു സ്ഥലത്താണ് ആ ഒരു വെള്ളമുള്ളത്. അത് കൂടുതലായിട്ട് കുടിക്കുകയാണെങ്കിൽ ഇവൻ ഭയങ്കര എക്സ്ട്രീം ലെവൽ പവർഫുൾ ആയിട്ടുള്ള ഒരു ഭീകര ജന്തുവായിട്ട് മാറും. അതിലേക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ, ഇവര് ആ ഒരു സീക്രട്ട് ഐ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതിന്റെ ഉള്ളിൽ ഒരു ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നില്ലേ, ആ അതിന്റെ ഉള്ളിലായിട്ട് ഒരു ഡയമണ്ട് ഉണ്ട്. ആ ഡയമണ്ട് ആണ് സീക്രട്ട് ആയിട്ടുള്ള ആ ഒരു സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ ആ ഒരു ഫോറസ്റ്റിലേക്കുള്ള വഴി കാട്ടുന്ന സാധനം. ഹിമാലയത്തിന്റെ പർവ്വതത്തിന്റെ മുകളിലായിട്ട് തന്നെ ഒരു പഴയ അമ്പലമുണ്ട്. അതിന്റെ മുകളിൽ ഈ ഒരു സ്റ്റോൺ വെക്കുകയാണെങ്കിൽ ഈ സ്റ്റോൺ കാണിച്ചു തരും ആ വെള്ളം എവിടെയാണ്, ആ വെള്ളമുള്ള ആ ഒരു പൂന്തോട്ടം എവിടെയാണ്. അങ്ങോട്ടേക്ക് എങ്ങാനും അവൻ പോയിട്ടുണ്ടെങ്കിൽ, ആ ഒരു വെള്ളം അവൻ കുടിച്ചിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും പിന്നീട് ഒരിക്കലും അവനെ തടുക്കാൻ കഴിയില്ല. അപ്പൊ അവനെ തടുക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് ഈ പെൺകുട്ടിയോട് ഇവർ ചോദിച്ചപ്പോൾ, അവൻ അവിടെ എത്തുന്നതിന് മുന്നേയായിട്ട് നമുക്ക് അവിടെ എത്തണം. അങ്ങനെ ഇവരെല്ലാവരും ഇവിടെ കഷ്ടപ്പെട്ട് അത്രയും ഡേഞ്ചർ ആയിട്ടുള്ള ഹിമാലയത്തിലെ ആ ഒരു പഴയ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. എന്തായാലും കഥയുടെ അടുത്ത ഭാഗം നമുക്ക് നാളെ കേൾക്കാം. നാളത്തോട് കൂടിയിട്ട് മമ്മിയുടെ ഈ സീരീസ് ഇവിടെ ഫിനിഷ് ആവുകയാണ്. മറ്റൊരു സീരീസ് തുടങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.